എല്ലാവർക്കും നമസ്കാരം. കുഞ്ഞുങ്ങൾ ദൈവം നമുക്ക് തന്ന വലിയ ദാനമാണ്. ദൈവത്തിനു വേണ്ടി വേണം അവരെ വളർത്തുവാൻ. ഒരു കുഞ്ഞ് ജീവിച്ചിരിക്കുക എന്നതിനേക്കാൾ ഉണർന്നിരിക്കുക എന്ന ആശയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം വളർത്തുവാൻ. സ്വാർത്ഥത മാത്രം കുത്തി നിറച്ച് വളർത്തുമ്പോൾ അവൻ ജീവിച്ചിരിക്കുന്നത് അവന് വേണ്ടിയാണ്. എന്നാൽ ഒരുവൻ ചുറ്റുവട്ടങ്ങളോട് പുലർത്തേണ്ട ഉണർവും ജാഗ്രതയുമുണ്ട്. അത് അവർക്ക് പകർന്നു നൽകാൻ നമുക്ക് കഴിയണം. രണ്ടാമത്, അറിവിൽ നിന്നല്ല അവരെ രൂപപ്പെടുത്തേണ്ടത്, അറിയലിൽ നിന്നാണ്. കുഞ്ഞുങ്ങളിലേക്ക് ധാരാളം അറിവുകൾ നമ്മൾ കുത്തി നിറയ്ക്കാറുണ്ട്. പക്ഷേ അവരെ അറിയേണ്ടതുപോലെ നമുക്ക് അറിയുവാൻ കഴിയുന്നുണ്ട്. ഒരു കർഷകൻ നിലം അറിഞ്ഞാണ് അവൻ വിതയ്ക്കുന്നതും കൃഷി ചെയ്യുന്നതും. മണ്ണിൻ്റെ അമ്ലഗുണവും ക്ഷാരഗുണവും അതിന് ചേരേണ്ടതായ വളങ്ങളും ആ മണ്ണിന് ചേരേണ്ടതായ വിത്തുകളും അവിടുത്തെ കാലാവസ്ഥയും ഒക്കെ ഒരു കർഷകൻ തിരിച്ചറിയുന്നത് പോലെ ഒരു കുഞ്ഞിനെ അവൻ്റെ സമഗ്രതയോടെ തിരിച്ചറിയുവാൻ ഓരോ മാതാപിതാക്കൾക്കും കഴിയണം. മറ്റൊന്ന്, അരികിൽ ഉണ്ടായിരിക്കുക എന്നതാണ്. അത് ശാരീരികമായി മാത്രമല്ല, വാക്കുകൾ കൊണ്ടും നല്ല ചിന്തകൾ കൊണ്ടും മൂല്യബോധം കൊണ്ടും അവരുടെ മനസ്സിൽ നമ്മൾ ഉണ്ടായിരിക്കുക എന്നൊരർത്ഥം കൂടി അതിനുണ്ട്. യൂറോപ്പിൽ പഠിപ്പിക്കാൻ വിട്ട ഒരു കുട്ടി പറയുകയാണ്, തെറ്റിപ്പോകുവാൻ വളരെയധികം സാധ്യതകൾ അവിടെ ഉണ്ടെങ്കിലും ഞാൻ പോയില്ല. ഇതിൻ്റെ കാരണം, സാന്നിധ്യമായി എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ഹൃദയത്തിലുണ്ട്. അവരുടെ വാക്കുകൾ, ഉപദേശങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൻ്റെ വെളിച്ചമായി അവർ എനിക്കൊപ്പമുള്ളതിനാൽ എനിക്ക് വഴിതെറ്റിപ്പോകാൻ സാധിക്കുകയില്ല. കഴിവുള്ളിടത്തോളം ഫിസിക്കൽ പ്രസൻസ് അവർക്ക് നൽകാൻ കഴിയുന്നതിനൊപ്പം നല്ല ഇടപെടൽ വഴി അവരുടെ ഹൃദയത്തിൻ്റെ സാന്നിധ്യമായി മാറാൻ ഓരോ മാതാപിതാക്കൾക്കും കഴിയണം. ദൈവബോധ്യം നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിറയ്ക്കണം. മറ്റുള്ളവരെ പഴിക്കാനും നിന്ദിക്കാനും വേണ്ടിയല്ല നമ്മുടെ തലമുറകളെ രൂപപ്പെടുത്തേണ്ടത്. ദൈവസ്തുതിക്കും നല്ലൊരു ലോകം സൃഷ്ടിക്കുന്നതിനും വേണം അവരെ രൂപപ്പെടുത്തുവാൻ. മനോഹരമായ ഒരു പറച്ചിലുണ്ട്, ഇൻ ഹിസ് വിസ്ഡം ആൻഡ് ഹിസ് ഗ്രേസ് വാസ് ടു ഹെൽപ്പ് അസ് ലേൺ ടു മേക്ക് അവർ വേൾഡ്. ദൈവകൃപയിൽ ഒരു കുഞ്ഞ് മുതിർന്നു വരുമ്പോൾ, ദൈവിക ജ്ഞാനം അവനിൽ നിക്ഷേപിക്കുമ്പോൾ മനോഹരമായ ഒരു ലോകം സൃഷ്ടിക്കാൻ അവൻ പ്രാപ്തനായി മാറും. മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും അടിസ്ഥാന മിഷൻ ഇതാണ്. സദൃശവാക്യങ്ങൾ 18:4. മനുഷ്യൻ്റെ വായിലെ വാക്ക് ആഴമുള്ള വെള്ളവും ജ്ഞാനത്തിൻ്റെ ഉറവ് ഒഴുക്കുള്ള തോടുമാകുന്നു. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ദൈവബോധ്യത്തോടെ ജീവിക്കുവാൻ, അവരെ രൂപപ്പെടുത്തുവാനുള്ള കൃപ ഓരോ മാതാപിതാക്കൾക്കും കൊടുക്കണമേ. നല്ല വാക്കുകൊണ്ടും നല്ല ചിന്ത കൊണ്ടും അവരെ നിറയ്ക്കുവാൻ ഇടവരണമേ. ദൈവിക ജ്ഞാനം അവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. കർത്താവേ, നാളെയുടെ പ്രതീക്ഷകളാണ് ഈ ലോകത്തിൽ പിറക്കുന്ന ഓരോ കുഞ്ഞും. സൃഷ്ടിതാവായ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് അവരെ രൂപപ്പെടുത്തുവാനുള്ള ധാർമ്മികതയും നന്മയും ഓരോ മാതാപിതാക്കൾക്കും അവിടുന്ന് പകർന്നു കൊടുക്കണമേ. ആത്മാവിൻ്റെ ഫലങ്ങൾ അവരിൽ നിറയുവാൻ കൃപ ചൊരിയണമേ. ലോകമെമ്പാടുമുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്നിൽ നിന്നകന്നു പോകുന്നവരല്ല,
നിന്നെ സ്നേഹിക്കുന്നവരായി അവരെ വളർത്തിയെടുക്കുവാൻ അവിടുന്ന് കൃപ ചൊരിയണമേ. മാതാപിതാക്കൾ എന്ന നിലയിലുള്ള ആ ഉത്തരവാദിത്വം ദൈവസന്നിധിയിൽ ഭംഗിയായി നിർവഹിപ്പാൻ ഓരോ രക്ഷകർത്താക്കൾക്കും സാധിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.